പച്ചക്കറിയിൽ മികവ് തെളിയിച്ച് യുവകർഷകൻ മലപ്പുറം മുണ്ടുമൊഴി സ്വദേശി നജീബ്. വിവിധ ഇനം മുളക് കൃഷിയും വഴുതന കൃഷിയുമാണ് 20 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തിയത്. വിളവെടുപ്പ് ഉത്സവത്തിന് വാഴക്കാട് കൃഷി ഓഫീസർ റൈഹാനത്ത് നേതൃത്വം നൽകി. ആധുനിക കൃഷിരീതി പരീക്ഷണം നടത്തിയാണ് വലിയ വിളവെടുപ്പ് നടത്തിയത്. കൃഷിഭവന്റെ സഹായത്തോടെ 20 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്ത മുളകാണ് ഇപ്പോൾ വിളവെടുത്തത്. വിദേശ രാഷ്ട്രങ്ങളിലെ കൃഷിരീതി മാതൃകയാക്കിയാണ് 30 ദിവസം കൊണ്ട് വിളവെടുക്കുന്ന രൂപത്തിലേക്ക് കൃഷിയെ വളർത്തിയത്. തികച്ചും ജൈവ രീതിയിലാണ് കൃഷിരീതിയെന്ന് യുവകർഷകനായ നജീബ് മുണ്ടുമൊഴി പറഞ്ഞു. ഇത് ഫസ്റ്റിൽ നമ്മൾ കുമ്മായം കൂട്ടി വെച്ചിട്ട് ഒരു 10 ദിവസം വെച്ച് മണ്ണ് പുല്ല് ഉണക്കിയിട്ട് നമ്മൾ അങ്ങനെ കൂട്ടി വെക്കും. എന്നിട്ട് പിന്നെ ഒരു ഫസ്റ്റിലെ പ്രാവശ്യം മണ്ണ് ഒക്കെ ലെവലാക്കിയതിൻ്റെ ശേഷം അതിൽ ആട്ടുകാട്ടും ചാണപ്പൊടിയും മിക്സാക്കിയിട്ട് മുകളിലിടും. പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണിടും. പിന്നെ വീണ്ടും നമ്മൾ വെണ്ണീര് കൊടുക്കും. പിന്നെ നമ്മൾ ജൈവവളമായിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മീൻ്റെ ഉണ്ട്, അങ്ങനെ എഗ്ഗിൻ്റെ ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. അതൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷം മണ്ണിട്ടതിൻ്റെ ശേഷമാണ് ഈ മൾട്ടി സീറ്റ് അതിൻ്റെ മുകളിൽ വിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഹൈബ്രിഡ് തൈ റെഡി ആയിരിക്കും. പിന്നെ നമ്മൾ ഇതേമാതിരി ചെറിയ ചെറിയ ഓട്ട ഉണ്ടാക്കി ചെറിയ ഓട്ട ഉണ്ടാക്കിയിട്ട് ആ തൈ അതിൽ ഫിറ്റ് ചെയ്യുകയാണ്. 35 ദിവസം ആകുമ്പോഴേക്കിന് കായ് ഫസ്റ്റിൽ വിളവെടുപ്പ് തുടങ്ങും. 35-40 ദിവസം പോലെ ആവുന്നുള്ളൂ. എങ്ങനെയുണ്ട് വിളവെടുപ്പ്? എങ്ങനെയുണ്ട്? ഇല്ല, ഫസ്റ്റിലായതിനോട് കായ് കുറച്ച് വലുപ്പുണ്ടെങ്കിലും എടുക്കാനായില്ല. വിളവെടുപ്പ് ഫസ്റ്റിലല്ലേ, അപ്പോൾ അതിനുള്ളൊരു ഇതുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് 60 ദിവസം കഴിയും കൂടുതൽ വിളവെടുപ്പ് കിട്ടണമെങ്കിൽ. വഴുതന കൃഷിയും ഇതോടനുബന്ധിച്ച് കൃഷി ചെയ്തിട്ടുണ്ട്. 6 മാസം മുതൽ 1 വർഷം വരെ ഇതിൽ നിന്നും വിളവെടുക്കാനാകുമെന്നും നജീബ് പറഞ്ഞു. വിളവെടുപ്പ് ഉത്സവത്തിന് വാഴക്കാട് കൃഷി ഓഫീസർ റൈഹാനത്ത് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ റമീസ്, ലത്തീഫ് പറശ്ശേരി, ഗഫൂർ കൊട്ടക്കാട്ട് എന്നിവരും സംബന്ധിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ മലയിൽ അബ്ദുറഹ്മാൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വളരെ ആത്മാർത്ഥമായി ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രതികൂലമായ കാലാവസ്ഥകളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കൃഷിയിറക്കുന്നത്. ചുരുങ്ങിയത് 10 സെന്റ് കൃഷിഭൂമിയുള്ളവർക്ക് സമാനമായി ഹൈബ്രിഡ് പച്ചക്കറി കൃഷി ചെയ്യാനുള്ള സംവിധാനം കൃഷിവകുപ്പ് ചെയ്തു വരുന്നുണ്ടെന്നും വാഴക്കാട് കൃഷി ഓഫീസർ റെയ്ഹാനത്ത് പറഞ്ഞു. ഇത്തരത്തിൽ വാഴക്കാട് 5000 പച്ചക്കറി തൈകൾ നൽകിയിട്ടുണ്ട്. വീണ്ടും 5000 തൈകൾ സജ്ജമായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. നമ്മൾ കൃഷിവകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പച്ചക്കറി വികസന പദ്ധതിയിൽ ഹൈബ്രിഡ് പച്ചക്കറി കൃഷിയിലാണ് ഈ കൃഷി ഇവിടെ നജീബ് എന്ന ഫാർമർ ചെയ്തത്. ഇതിനായിട്ട് നമ്മൾ ചുരുങ്ങിയത് 10 സെന്റിലെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഹൈബ്രിഡ് പച്ചത്തൈ കൃഷിഭവൻ മുഖേന വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 5000 എണ്ണം പച്ചക്കറി തൈയാണ് നൽകിയിട്ടുള്ളത്. ഇനി കൂൾ സീസൺ വെജിറ്റബിളായിട്ട് ബാക്കി ഒരു 5000 എണ്ണത്തോളം നമ്മൾ നൽകും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മളെ നജീബ് എന്ന ഫാർമർ വളരെ ആധുനിക രീതിയിലാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത്. അതായത് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്ത് ജൈവ രീതിയിലാണ് ഈ കൃഷി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഈസ്റ്റ് ലൈവ് വാഴക്കാട്.